സി ടി വി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സീമാസ് വെഡിംഗ് കളക്ഷൻസ് തൊടുപുഴ. ക്രിസ്റ്റൽ ഗ്രൂപ്പ് എറണാകുളം തൊടുപുഴ മൂലമറ്റം. തൊടുപുഴ നഗരസഭയിൽ രണ്ട് സ്ഥിരം സമിതി ചെയർമാൻമാരെ ലഭിച്ചത് ബി ജെ പിക്ക് അഭിമാനകരമെന്ന് നിയോജക മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് വണ്ണപ്പുറം. ലഭിച്ച സ്ഥാനങ്ങൾ ജനക്ഷേമത്തിന് ഉത്തരവാദിത്വത്തോടെ വിനിയോഗിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഭാരതീയ ജനതാ പാർട്ടി തൊടുപുഴ നഗരസഭയിൽ ഇന്ന് ഒരു മിന്നുന്ന വിജയം കാഴ്ചവെച്ചിരിക്കുകയാണ്. ഇരു മുന്നണികളെയും പിന്നിലാക്കി ഞങ്ങൾ അഞ്ച് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉള്ളതിൽ രണ്ടെണ്ണം കരസ്ഥമാക്കിയിരിക്കുന്നു. ബി ജെ പിയുടെ 24-ാം വാർഡ് കൗൺസിലറായിട്ടുള്ള ശ്രീമാൻ ടി എസ് രാജൻ, വിദ്യാഭ്യാസ വകുപ്പും അതോടൊപ്പം 35-ാം വാർഡ് കൗൺസിലറായിട്ടുള്ള ശ്രീമതി ബിന്ദു പത്മകുമാർ പൊതുമരാമത്ത് വകുപ്പിൻ്റെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അഞ്ച് അംഗങ്ങളുള്ള ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് 3 കമ്മിറ്റി അംഗങ്ങളും മറ്റ് രണ്ട് കക്ഷികൾക്ക് കൂടി ഓരോന്ന് വീതവുമായിരുന്നു. ആ രണ്ട് കക്ഷികളും മത്സരിച്ചില്ല എന്ന് മാത്രമല്ല, ബി ജെ പിയെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ നാട്ടിലെ ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് ചെയ്ത ജനങ്ങൾക്ക് പൂർണ്ണമായി വിശ്വസിക്കാൻ വേണ്ടി സാധിക്കും. ഇത് നിങ്ങളെ വോട്ട് ചെയ്ത ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടുള്ള നിലപാടല്ല, ഇതൊരു രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ഭാഗമല്ല, ഇത് നേരിട്ടുള്ള ഒരു സംവിധാനത്തിലൂടെ മാത്രമേ ഞങ്ങൾ അധികാരത്തിലെത്തിയിട്ടുള്ളൂ. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഞങ്ങൾ എതിരില്ലാതെ ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തേക്ക് ഭാരതീയ ജനതാ പാർട്ടി വിജയിച്ചിരിക്കുന്നു. അതിന് എല്ലാവിധ ആശംസകളും മറ്റുള്ള പൊതുജനങ്ങളും ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വരുന്ന 5 വർഷക്കാലം തൊടുപുഴ നഗരസഭയിലെ വികസനവും അതേപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലുള്ള ഉയർച്ചയുമാണ് ബി ജെ പിയുടെ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള ശക്തമായ പോരാട്ടം തന്നെ പാർട്ടി നേരിട്ട് നേതൃത്വം കൊടുത്ത് നടക്കുമെന്ന് പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. ശുഭമുഹൂർത്തം കുറിക്കുന്ന മാംഗല്യനാദം. എന്താ സ്വപ്നം കാണുകയാണോ? ഐശ്വര്യത്തിന്റെ കളപക്കുളിരുമായി മയൂഖ സർവൈശ്വര്യ മാംഗല്യപ്പട്ട്. പരിശുദ്ധമായ പട്ടിനോട് ചേരുന്ന ചന്ദനം. ചന്ദന ഗന്ധത്തിലൊരു പട്ടഴക്. സീമാസ് വെഡിംഗ് കളക്ഷൻസ് തൊടുപുഴ.